إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سهل رجاء سهودري سهودر ماري وشواسي وشواسي نغلق പ്രപഞ്ചനാഥനായ അള്ളാഹുവെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേയെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ, സജ്ജനങ്ങളിൽ, സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൃഷി വിളവ് എത്തി നിൽക്കുന്ന സമയത്ത് അത് വിളവെടുക്കാതെ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതനാകുന്ന ഒരാളെ സംബന്ധിച്ച് എന്തായിരിക്കും നമ്മുടെ അഭിപ്രായം? മാർക്കറ്റ് സജീവമായിരിക്കുന്ന ഒരു സീസണിൽ ഒരു കച്ചവടക്കാരൻ, ഒരു വ്യാപാരി തന്റെ കച്ചവടത്തിൽ ശ്രദ്ധിക്കാതെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ എന്തായിരിക്കും അയാളെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം? സീസണുകളെ ഉപയോഗപ്പെടുത്തുക എന്നത് ഒരു നല്ല ബുദ്ധിയുള്ള മനുഷ്യന്റെ ഒരു സമീപനമായിരിക്കും. നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് സീസണുകൾ ഉള്ളതുപോലെ ഇബാദത്തുകൾക്കും അമലു സ്വാലിഹാത്തുകൾക്കും ചില പ്രത്യേകമായ സമയങ്ങളെയും സന്ദർഭങ്ങളെയും അല്ലാഹു നിശ്ചയിച്ചു വന്നിട്ടുണ്ട്. ആ സമയങ്ങളെ, സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ഒരു ബുദ്ധിയുള്ള വിശ്വാസി എന്ന് പറയുന്നത്. പരിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ അതിന്റെ മുമ്പും നമുക്ക് അത്തരം ചില സന്ദർഭങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു വർദ്ധിച്ച പ്രതിഫലം നൽകുന്ന നിരവധി സമയങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിലും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നാം അമല് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ആരെങ്കിലും ഒരാൾ മുന്നിൽ വന്നു നിന്നാൽ ഒരു രൂപയുടെ നാണയമെങ്കിലും അയാളുടെ കയ്യിൽ വെച്ചുകൊടുക്കുമ്പോഴുള്ള ഉള്ളിലെ തേട്ടം എന്താണ്? ഉപകാരപ്പെടുന്നു എന്നതാണ്.
അല്ലേ? ഒന്ന് തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള വികാരം മറ്റൊന്നല്ല. ഒരവസരം ലഭിക്കുമ്പോൾ ഒരു ബിസ്മില്ല പറയുമ്പോഴും നാവിൽ അസ്തഗ്ഫിറുല്ലാ എന്ന വാക്ക് അറിയാതെ ഉയർന്നു പോകുമ്പോഴും അല്ലാഹുവേ അതിന്റെ കൂലി തരണേ എന്ന ഒരു താല്പര്യം തേട്ടം നമ്മുടെ ഉള്ളിലുണ്ടാകും. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ കൂടുതൽ കൂടുതൽ പുണ്യവും പ്രാധാന്യവും ഉള്ള ദിവസങ്ങളാണെങ്കിലോ ഇതൊക്കെ പറയും. പരലോകത്ത് ലക്ഷ്യം വെച്ച് വിളവറക്കുന്ന പരലോകത്ത് ലക്ഷ്യം വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. മുഹമ്മദ് ബിൻ മസ്ലമത്തുള്ള അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിറബ്ബിക്കും അസ്സ വജൽ ഫി അയ്യാമി ദഹ്രിക്കും നഫഹാതിൻ. നിങ്ങളുടെ റബ്ബിന് അല്ലാഹുവിന് അവന്റെ കാരുണ്യം മടിച്ചു വീശുന്ന ചില സമയങ്ങളുണ്ട്. ഫതഅറദൂ ലഹാ, ആ കാരുണ്യം നമ്മുടെ ശരീരത്തെ തഴുകിപ്പോകാൻ നിങ്ങളിങ്ങനെ നിന്നുകൊടുക്കണം. ലഅല്ല അഹദുക്കും മൻ തുസീബഹു മിൻഹാ നഫഹത്തുൻ ലാ യഷ്ഖാ ബഅദഹ അബദ. അല്ലാഹുവിന്റെ കാരുണ്യം മടിച്ചു വീശുന്ന ആ കാറ്റിൽ നിന്നൊരൽപ്പം നിങ്ങളുടെ ശരീരത്തെ സ്പർശിച്ചു കടന്നുപോയാൽ ഒരിക്കലും അവന് പിന്നീട് ഒരു ദൗർഭാഗ്യം ഉണ്ടാവുകയില്ല. അള്ളാഹു തന്റെ കാരുണ്യം തുറന്നുവിടുന്ന, അള്ളാഹു സൽക്കർമ്മങ്ങൾക്ക് ഏറെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന നിമിഷങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ ഹദീസിനെ സംബന്ധിച്ച് പലപ്പോഴും പണ്ഡിതന്മാർ അത്തരം ഒരാശയത്തിൽ ഈ ഹദീസ് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. നോക്കിൻ, ശഅബാൻ മാസത്തിലാണ് നമ്മൾ, ഏയ് റമദാനിലേക്ക് തൊട്ടു മുമ്പുള്ള സമയമാണ്. അപ്പോ ശഅബാൻ ഇങ്ങനെ അടുത്തു വന്ന് നിൽക്കുമ്പോൾ അതിന് ഒരു മഹത്വമുണ്ട്, അതിനൊരു പ്രാധാന്യമുണ്ട്. റജബ് കഴിഞ്ഞ് ശഅബാനിലേക്ക് കടക്കുമ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിനെ സംബന്ധിച്ച് പറഞ്ഞ വാചകം ഇതാണ്. ശഅബാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞ വാചകം, ഇന്ന മിൻ വറായിക്കും അയ്യാമൻ അസ്വബ്റു ഫീഹിന്ന മിസ്ലൽ അൽഖബ്ലു അലൽ ജംഅ്. നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് പിന്നിൽ ചില ദിവസങ്ങളുണ്ട്, അതിന്റെ ആ ദിവസത്തിലെ ക്ഷമാപൂർവമുള്ള നിങ്ങളുടെ ആരാധനകൾ, അവക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് കയ്യിൽ തീക്കനൽ വെക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ശേഷം ചില ദിവസങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ആ ദിവസത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ക്ഷമ കാണിക്കുന്നത് എത്ര വലിയ ക്ഷമയാണ് ഉണ്ടാവേണ്ടത്. കയ്യിൽ തീക്കനൽ എടുക്കുന്നത് പോലെയാണ്. ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചു, ആ ദിവസങ്ങളിൽ അമലു ചെയ്യുന്ന ആരാധനകൾ പിന്നെ അനുഷ്ഠിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് മിസ്ല അജ്രി ഹംസീന റജുലൻ യഅമലൂന മിസ്ല അമലിക്കും. നിങ്ങളിലെ 50 ആളുകൾ, നിങ്ങളെപ്പോലത്തെ 50 ആളുകൾ ഒരു ദിവസം നടത്തുന്ന അമലുകളുടെ പ്രവർത്തനം പ്രതിഫലം അയാൾക്ക് ലഭിക്കും. ഞങ്ങളിലെ 50 ആള് ചെയ്യുന്ന അമലുകളുടെ കൂലി അവർക്ക് ലഭിക്കുമോ? അത് ഒരു വരാനിരിക്കുന്ന പരീക്ഷണ കാലഘട്ടത്തെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഏയ് വരാനിരിക്കുന്ന ഒരു കാലഘട്ടം പറയുന്നത് ചില പ്രത്യേക കാലങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് സാധാരണ ഉള്ളതിനേക്കാൾ വലിയ പ്രതിഫലം ലഭിക്കുമെന്നതിന്റെ ഒരു തെളിവാണ്. ഒരു കാലം വരാനിരിക്കുന്നുണ്ട്, അത് ഏറെ പ്രയാസകരമായ കാലമായിരിക്കും. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന, ഫിത്നകൾ വർദ്ധിക്കുന്ന, തീക്കനൽ കയ്യിൽ പിടിച്ചു നിൽക്കുന്നവനെ പോലെയുള്ള ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. അന്ന് അവരിൽ ഒരാൾ ചെയ്യുന്ന ആ പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ ചെയ്യുന്ന അമലിന് നിങ്ങളിലെ 50 ആള് ചെയ്യുന്നതിന്റെ കൂലിയുണ്ട്. സ്വഹാബത്തിന് സംശയമായി, സ്വഹാബത്ത് നബിയോട് ഉറപ്പുവരുത്തുകയാണ്, നബിയെ ആ കാലഘട്ടത്തിലെ 50 ആള് ചെയ്യുന്ന കൂലി ഒരാൾക്ക് കിട്ടുമെന്നാണോ?
അതെല്ലാം ഞങ്ങളിൽ 50 ആൾ ചെയ്യുന്ന കൂലി ആ കാലഘട്ടത്തിൽ ഒരാൾക്ക് കിട്ടുമെന്നാണോ? നബി സംശയമില്ലാതെ പറഞ്ഞു, നിങ്ങളിലെ 50 ആൾ ചെയ്യുന്ന പ്രതിഫലം അന്ന് ഒരാൾക്ക് അന്നത്തെ ഒരാൾക്ക് ലഭിക്കും. അഥവാ പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ചെയ്യുന്ന അമലിന്, ഒരു വിശ്വാസി ചെയ്യുന്ന അമലിന് 50 സ്വഹാബത്തിന്റെ അമലിന്റെ കൂലി കിട്ടുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അള്ളാഹു എങ്ങനെയാണ് അമലുകളെ ചില സമയങ്ങളിൽ പരിഗണിക്കുക, ചില കാലങ്ങളിൽ പരിഗണിക്കുക. ഒരു നമസ്കാരത്തിന് 50 സ്വഹാബത്തിന്റെ നമസ്കാരത്തിന്റെ കൂലി കിട്ടാവുന്ന സമയങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിന്റെ പരീക്ഷണങ്ങളുടെ തീവ്രതയാണ് ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിലും അള്ളാഹു ചില സമയങ്ങളിൽ അവന്റെ കാരുണ്യം അമലുകൾ സ്വീകരിക്കുന്നതിൽ, അവയ്ക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം തുറന്നു കൊടുക്കുന്നതിൽ അതിങ്ങനെ ആ കാരുണ്യത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കുമെന്നാണ്. അപ്പോ ഷഅബാനെ സംബന്ധിച്ച് അത്തരം ഒരു സമയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷഅബാനിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച് പറഞ്ഞത് ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു നബിയോട് പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹ്റൻ മിൻ അശ്ഹൂരി മാ തസൂമു മിൻ ഷഅബാൻ. പ്രവാചകരെ, ഷഅബാനിൽ അങ്ങ് നോമ്പെടുക്കുന്ന അത്ര വേറൊരു മാസവും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. റമദാൻ നോമ്പിന്റെ മാസമാണ്, 30 നാളും നോമ്പാണ്. റമദാൻ കഴിഞ്ഞാൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ഷഅബാനിലാണ്. നബിയോട് പറയാൻ, നബി ഷഅബാനിൽ അങ്ങയുടെ നോമ്പിന്റെ അത്ര വേറൊരു മാസവും ഞാൻ കണ്ടിട്ടില്ലല്ലോ. നബി പറയുന്ന വാചകം ഇതാണ്, ദാലിക ശഹ്റുന്ന അഫ്ലുന്നാസ് അൻഹു ബൈന റജബിൻ വറമദാൻ. റമദാനിലും റജബിനും ഇടയിൽ മിക്ക ആളുകളും അശ്രദ്ധരായി പോയ ഒരു മാസമാണ് ഷഅബാൻ. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ. ആ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മനുഷ്യരുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ എന്റെ കർമ്മങ്ങൾ, ഞാനൊരു നോമ്പുകാരനായിരിക്കെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ അശ്രദ്ധരായി പോയ ഒരു മാസം, ജനങ്ങൾ ഇബാദത്തുകളോട് അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത ഒരു സമയം. ആ സമയത്ത് അതിന്റെ പ്രത്യേകത, നിങ്ങളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന സമയമാണ് ഷഅബാൻ. നമുക്ക് വിശ്വാസികളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന വിവിധ സന്ദർഭങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, എല്ലാ രാത്രിയിലെ കർമ്മങ്ങളും മാരാവ് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും അല്ലേ? സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക. സൂറത്ത് ഫാത്തിറിലെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു, ഇലൈഹി യസ്അദുൽ കലീമു തയ്യിബ്, നല്ല നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് ഉയരി പോകുന്നു. വൽ അമലു സ്വാലിഹു യർഫഉഹു, സൽക്കർമ്മങ്ങളെ അള്ളാഹു തന്നിലേക്ക് ഉയർത്തുന്നു. നോക്കി, നല്ല വാക്കുകളും സൽക്കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് കയറിപ്പോകും, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളെ അള്ളാഹു തന്നിലേക്ക് ഉയർത്തും. നമ്മുടെ പ്രവാചകൻ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന അല്ലാഹു അസ്സ വജൽ ലാ യനാമു വലാ യംബഗീ ലഹു അൻ യനാം. അള്ളാഹുവിന് ഉറക്കമില്ല, അള്ളാഹുവിന് ഉറക്കത്തിന്റെ ആവശ്യമില്ല. നമ്മൾ പറയുന്നു, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബല അമലിൻ നഹാർ, പകലിലെ അമലുകൾ ചെയ്യുന്നതിന് മുമ്പ് രാത്രിയിലെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. രാവിന്റെ ആ ഇരുണ്ടയാമങ്ങളിൽ നിർവഹിച്ച ഖുർആൻ പാരായണം, രാത്രി നമസ്കാരങ്ങൾ, അതെല്ലാം പകലിലെ അമലുകൾ തുടങ്ങുന്നതിന് മുമ്പ് റബ്ബിലേക്ക് അത് ഉയർത്തപ്പെടും. പകലിലെ അമലുകൾ വയർഫഉ അമലിൻ നഹാരി ഖബല അമലിൻ ലൈൽ, രാത്രിയിലെ അമലുകൾക്ക് മുമ്പ് പകലിലെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഓരോ ദിവസവും രണ്ടു സമയം കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ആഴ്ചയിലെ രണ്ടു ദിവസങ്ങളെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ അഅമാലു ഫീ കുല്ലി ഇസ്നൈനി വഖമീസ്, എല്ലാ വ്യാഴവും തിങ്കളും, എല്ലാ തിങ്കളും വ്യാഴവും ആളുകളുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ ആളുകളുടെയും പാപങ്ങൾ ആ ദിവസങ്ങളിൽ അല്ലാഹു പുറത്തു കൊടുക്കും.
ഏതാണ് ദിവസങ്ങൾ? തിങ്കളും വ്യാഴവുമാണ്. എന്താണ് പ്രത്യേകത? അള്ളാഹുവിലേക്ക് മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹു ഉയർത്തും. എന്നിട്ടോ അള്ളാഹു എല്ലാവർക്കും അവൻ പാപങ്ങൾ പുറത്തു കൊടുക്കും. സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഓരോ മനുഷ്യന്റെയും പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. നമ്മുടെ പ്രവാചകൻ പറയുകയാണ്, രണ്ടാളുകളുടെ പാപങ്ങൾ ഒഴികെ രണ്ടാളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ആരാണത്? ആരാണ് രണ്ടാളുകൾ? അത് ഒന്ന് ഇല്ല, പിന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവനാണ് അള്ളാഹു പുറത്തു കൊടുക്കുക. മുശ്രിക്കിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല, മുശ്രിക്കിന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് കർമ്മങ്ങൾ മുകളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു വലിയ തടസ്സമാണ്. എത്ര വലിയ നന്മയാണെങ്കിലും, ഏതു വലിയ സദഖയാണെങ്കിലും, 10,000 കോടിയുടെ ദാനധർമ്മമാണെങ്കിലും, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനാണെങ്കിലും, അല്ലെ, എല്ലാ ദിവസവും മാസവും ഖുർആൻ ഖത്തം തീർക്കുന്നവനാണെങ്കിലും, നിരന്തരമായി നാവിൽ അദ്കാറുകൾ ഉരുവിട്ടുകൊണ്ട് ആരാധന നിരതനായി ജീവിക്കുന്നുണ്ടോ, അള്ളാഹുവിന് കർമ്മം വേണ്ട, അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. രണ്ടാമത്തത് പറഞ്ഞതെന്താ? ഇല്ല, രണ്ടാം, രണ്ടാളുകൾക്കിടയിൽ വിദ്വേഷം മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, തന്റെ സഹോദരനോട് ഒരൽപ്പം പക മനസ്സിലുണ്ടെങ്കിൽ, പ്രതികാരദാഹം മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, വിദ്വേഷം മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അവന്റെ കർമ്മവും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല. സുഹൃത്തുക്കളെ, മറ്റുള്ളവരോട് മനസ്സിൽ ദേഷ്യം, ഒരു വിശ്വാസിയോട് ദേഷ്യമോ കോപമോ വിദ്വേഷമോ പകയോ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ എന്താ പ്രശ്നം? ആ തിങ്കളും വ്യാഴവും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന കർമ്മങ്ങൾ തടഞ്ഞുവെക്കപ്പെടും, അത് ഉയർത്തപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ നോക്കി, രണ്ട് സമയങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തതോ? ഒന്ന്, എല്ലാ ദിവസവും പകലിലെ കർമ്മങ്ങൾക്ക് മുമ്പ് രാത്രിയിലെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. എല്ലാ രാത്രിയിലെ കർമ്മങ്ങൾക്ക് മുമ്പും പകലിലെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. രണ്ടാമത്തേത്, എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു. ശിർക്ക് ചെയ്യുന്നവന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുകയില്ല, മനസ്സിൽ വിദ്വേഷമുള്ളവന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരുന്നതിന് മുമ്പ് പ്രവാചകൻ ആ വ്യക്തിയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു. അയാൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് പഠിപ്പിച്ചു. അപ്പോ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സഹാബി വര്യൻ പോവുകയാണ്, വീട്ടിൽ താമസിക്കുകയാണ്. 3 ദിവസം താമസിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ അങ്ങയെ കുറിച്ച് പറഞ്ഞിരുന്നു, അങ്ങേക്ക് വലിയ മഹത്വമുണ്ടെന്ന്, അങ്ങേക്ക് വലിയ പ്രതിഫലം ലഭിക്കാനുണ്ടെന്ന്. ഞാൻ 3 ദിവസം അങ്ങയുടെ കൂടെ ഈ വീട്ടിൽ താമസിച്ചു, പക്ഷേ പ്രത്യേകമായ ഒരു പ്രവർത്തനവും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്താണ് അങ്ങയുടെ പ്രത്യേകത? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു വിശ്വാസിയായ സഹോദരനോടും എനിക്ക് ഖില്ലില്ല, എനിക്ക് വിദ്വേഷമില്ല, എനിക്ക് പകയില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് ഓരോ രാവിലും ഞാൻ വിരിപ്പിലേക്ക് പോകാറുള്ളത് എന്ന് മഹാനായ സ്വഹാബി വര്യൻ പറയുമ്പോ, സുഹൃത്തുക്കളെ, കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് അല്ലാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടും, അല്ലാഹുവിലേക്ക് നല്ല വാക്കുകൾ ഉയർത്തപ്പെടും എന്ന് പറയുമ്പോ, നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ഔറാദുകളും അദ്കാറുകളും ഒക്കെ ഉയരണമെങ്കിൽ ആ ഒരു വിശേഷണം നമുക്കുണ്ടാകണം. നോക്കി, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മൂന്നാമത്തെ സന്ദർഭമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. അങ്ങനത്തെ ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി റമദാനിൽ നോമ്പെടുത്തിരുന്നത്. ഇങ്ങനെ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂം ഹത്താ നഖൂൽ, പ്രവാചകൻ നോമ്പെടുക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ പറഞ്ഞു പോകും. ലാ യുഫ്തിർ, എന്താണ്, ഇനി നബിക്ക് നോമ്പ് മുറിക്കേയില്ല, എല്ലാ ദിവസവും നബിക്ക് നോമ്പാണ് എന്ന് പറയുന്ന അത്ര തുടർച്ചയായി ശഅബാന് നിരന്തരമായി പ്രവാചകൻ നോമ്പെടുക്കും.
പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിനോബ അവസാനിപ്പിക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പോകുമ്പോൾ പിന്നെ നോമ്പില്ലാത്ത കുറച്ച് ദിവസങ്ങളാണ്. പ്രവാചകൻ ഇനി നോമ്പെടുക്കുകയില്ല എന്ന് പറയാൻ മാത്രം പ്രവാചകൻ തുടർച്ചയായി നോമ്പെടുക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവും. 30 ദിവസം പൂർണ്ണമായി നോമ്പെടുക്കുന്നത് റമദാനിൽ മാത്രമാണ്. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവാചകൻ നോമ്പെടുത്തത് ശഅബാനിലാണ്. നോമ്പുകാരനായി സൽക്കർ ഒരു വർഷത്തെ സുഹൃതങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ശഅബാൻ എങ്ങനെയായിരിക്കും എന്ന ഒരു ചിന്തയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു മാസത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. നമ്മുടെ ശഅബാൻ എങ്ങനെയായിരിക്കും? നമ്മുടെയും കർമ്മങ്ങൾ ഉയർത്തപ്പെടുമല്ലോ. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ അദ്കാറുകൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ ദേവാ പ്രവർത്തനങ്ങൾ, നമ്മുടെ പള്ളി പരിപാലനം, നമ്മുടെ ദീനീ സേവനങ്ങൾ എല്ലാം ഒരു കൊല്ലത്തേത് കഴിഞ്ഞ 360 ദിവസങ്ങളിൽ കഴിഞ്ഞ ആ ഒരു വർഷകാലഘട്ടത്തിലേത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം മാസമാണ് ശഅബാൻ. അതുകൊണ്ട് അതെങ്ങനെയാവണമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. നോമ്പ് മാത്രമല്ല മറ്റു പലതരത്തിലുള്ള സൽക്കർമ്മങ്ങളും ശഅബാൻ മാസത്തിൽ സലഫുകൾ വർദ്ധിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. എന്താണ് ഹാലുൽ മുസ്ലിമീന ഫീ ശഹരി ശഅബാൻ ബിഖൗലിഹി കാനൽ മുസ്ലിമൂന ഇദാ ദഖല ശഅബാൻ ശഅബാൻ മാസത്തിലേക്ക് മുസ്ലിങ്ങൾ ശഅബാൻ മാസം അവരിലേക്ക് കടന്നു വന്നാൽ അഖബ്ബു അലൽ മസ്വാഹിഫ് ഫഖറഊഹ അവർ മുസ്ഹഫുകളിലേക്ക് മുഖം കുത്തി വീഴാറുണ്ടായിരുന്നു. അത്ര സമയം അവർ ഖുർആനിന് വേണ്ടി ചെലവഴിക്കും. ശഅബാൻ അവരിലേക്ക് കടന്നു വന്നാൽ മുൻഗാമികളായ താബിഈകൾ സ്വഹാബിമാർ സലഫുകൾ അവർ മുസ്ഹഫുകളിലേക്ക് മുഖം കുത്തി വീടുന്നു എന്ന വാചകമാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രയോഗിച്ചത്. മറ്റൊരു താബിഈ പണ്ഡിതൻ പറയുന്നത് കാണാൻ കഴിയും, ഷഹ്റു ശഅബാൻ ഷഹ്റുൽ ഖുർആൻ, ശഅബാൻ മാസം എന്നാൽ ഖുർആൻ പാരായണക്കാരുടെ മാസമാണ്. നോമ്പ് മാത്രമല്ല ഖിറാഅത്തുൽ ഖുർആനിന് വലിയ പ്രാധാന്യം നമ്മൾ നൽകണം. ഇനി നോക്കി, നമ്മൾ സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടണമെങ്കിൽ ബന്ധങ്ങൾക്കിടയിൽ ഊഷ്മളതയുണ്ടാകണം, പകയുണ്ടാകാൻ പാടില്ല, വിദ്വേഷമുണ്ടാകാൻ പാടില്ല, റില്ലുണ്ടാകാൻ പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോ പണ്ഡിതന്മാർ അത്തരം ആശയങ്ങളെ കോർത്തു നിൽക്കൊണ്ട് പറയാറുണ്ട്, സിലത്തുർ റഹിം എന്നുള്ളത് ശഅബാനിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ സൽക്കർമ്മമാണ്. ബന്ധങ്ങൾ മുറിക്കുന്നവന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ലെന്ന് പറയുമ്പോ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ എന്ന ആശയങ്ങളെ കോർത്തിണക്കി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. സിലത്തുർ റഹീം, പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങൾ, കുടുംബബന്ധത്തിനെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് കാണാം, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ്, അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു, ഹത്താ ഇദാ ഫറഖ മിൻ, അള്ളാഹു ആ സൃഷ്ടിപ്പിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഖാലത്തുർ റഹീം, കുടുംബ ബന്ധം അല്ലാഹുവിനോട് പറഞ്ഞുവെന്നാണ്. എന്താണ് പിന്നെ എന്റെ സ്ഥാനം എന്താണ്, കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അമാ തർദീന അൻ അസ്ലമ മിൻ വസ്ലി, നീയുമായി ബന്ധം ചേർക്കുന്നത് എന്നോട് ബന്ധം ചേർക്കുന്നതിനെ പോലെയാണ് എന്ന ഒരു സ്ഥാനം സ്ഥാപിച്ചു തന്നാൽ നീ തൃപ്തിപ്പെടുമോ? വഅഖ്തഉ മിൻ ഖത്ഇക്, എന്താ നിന്റെ ബന്ധം, നീയുമായുള്ള ബന്ധം മുറിക്കുന്നവനോട് ഞാൻ ബന്ധം മുറിക്കുമെന്ന പദവി നിനക്ക് തന്നാൽ നീ അതുകൊണ്ട് തൃപ്തിപ്പെടുമോ? ഖാലത് ബലാ യാ റബ്, കുടുംബ ബന്ധം പറഞ്ഞു എത്രേ, അല്ലാഹുവേ അത് മതി, എനിക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കുടുംബ ബന്ധം ചേർക്കുന്നവൻ അല്ലാഹുവോടാണ് ബന്ധം ചേർക്കുന്നത്, കുടുംബ ബന്ധം മുറിക്കുന്നവൻ അല്ലാഹുവോടാണ് ബന്ധം മുറിക്കുന്നത്. സിലത്തുർ റഹിം മുഅല്ലഖത്തും ബിൽ അർശ്, അത് അർശിനോട് കണക്ട് ചെയ്യപ്പെട്ടതാണ്, അർശിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കുടുംബ ബന്ധം. അതൊരു വലിയ മഹാത്മ്യമുള്ള കാര്യമാണ്. ബന്ധങ്ങൾ ചേർക്കേണ്ട സമയമാണ്, ബന്ധങ്ങൾ ഊഷ്മളമാകേണ്ട സമയമാണ്. ആളുകളോട് മനസ്സിൽ വിദ്വേഷമില്ല, പകയില്ല, വെറുപ്പില്ല, കോപമില്ല എന്ന് തീരുമാനിക്കേണ്ട സമയമാണ്. നോമ്പുണ്ടാവണം, ഖുർആൻ പാരായണം ഉണ്ടാകണം, നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ ഈ ദിവസത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്.
എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോക്കി ബറാഅത്ത് രാവ് എന്ന് പറയുന്ന ഒരു ബിദഅത്ത് ഇവിടെ കടന്നു വരുന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശഅബാൻ 15-ന്റെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ചില ഹദീസുകളുണ്ട്, ആ ദിവസം അള്ളാഹു ആളുകൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന്. എന്നാൽ ശഅബാൻ 15-ന് പ്രത്യേകമായ നോമ്പ് പഠിപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥിരപ്പെട്ട ഹദീസ്, സ്വഹീഹായ ഹദീസ്, അത് നമുക്ക് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കി പലപ്പോഴും റമദാനിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ അവതരണമായിട്ടുള്ളത്. ലൈലത്തുൽ ഖദർ ഏത് മാസത്തിലാണ്? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസം പരിശുദ്ധ റമളാനാണ്. ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. മാത്രവുമല്ല ഓരോ മനുഷ്യന്റെയും അടുത്ത ഒരു വർഷത്തേക്കുള്ള കണക്ക് അവതരിപ്പിക്കപ്പെടുന്നത് ഖദർ, അള്ളാഹു ഭൂമിയിലേക്ക് മലക്കുകൾ അതുമായി ഇറങ്ങുന്നത് അത് ലൈലത്തുൽ ഖദറിലാണ് എന്ന് സൂറത്തുൽ ഖദറിലൂടെ തനസ്സലുൽ മലായികത്തു വർറൂഹ്, ലേ മലക്കുകളും ജിബ്രീലും വന്ന് ഇറങ്ങി വരും അന്ന് ഒരു വർഷത്തേക്കുള്ള കണക്കുമായിട്ടാണ് വരിക എന്നതൊക്കെ സൂറത്തുൽ ഖദറിൽ വ്യക്തമാണ്. പക്ഷെ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. ശഅബാൻ മാസത്തിലെ 15-ാണ് ഖദറിന്റെ ദിവസമെന്നും അന്നാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറകത്തിൻ ഇന്ന കുന്നാ മുന്ദിരീൻ ഫീഹാ യുഫ്റഖ് കുല്ലു അംറിൻ ഹകീം എന്ന് സൂറത്തു ദുഖാനിലെ 3-4 ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആയത്തും പറയുന്നത് ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് അത്തരമൊരു ബിദഅത്തും ശഅബാനിൽ പൊതുവിൽ നാട്ടിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ആ ബിദഅത്ത് കടന്നു വരാതിരിക്കാനും നമ്മൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്, സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നല്ലതല്ലേ എന്ന് കരുതി ചെയ്യുന്ന പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ ഇല്ലാത്ത അമലുകളെയാണ് ബിദഅകൾ എന്ന് പറയുന്നത്. കുല്ല മുഹദസത്തിൻ ബിദഅ വകുല്ല ബിദഅത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. പ്രവാചകന്റെ ഖുതുബകളുടെ തുടക്കം ത്തിലുണ്ടാകാറുള്ള എല്ലാ പ്രസംഗങ്ങളിലും നമ്മൾ അതിന്റെ ആദ്യ ഭാഗത്ത് കേൾക്കാറുള്ള മതത്തിലേക്ക് പുതിയതായി കൊണ്ടുവരുന്നതെല്ലാം മുഹദസയാകുന്നു. എല്ലാ പുതിയതായി ഉണ്ടാക്കിയതും ബിദഅയാണ്, എല്ലാ ബിദഅയും വഴികേടാണ്, എല്ലാ വഴികേടുകളും നരകത്തിലേക്കാണ് എന്ന് മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം ബിദഅത്തുകളിലേക്ക് പോകാതിരിക്കാൻ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാധാന്യം കൽപ്പിച്ച ഈ ഒരു മാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കണം, ഓർമ്മിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബാദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് സ്നേഹം നിറഞ്ഞ വിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വസീയത്ത് ചെയ്യും അള്ളാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ശഅബാൻ മാസത്തിന്റെ ചില പ്രത്യേകതകളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. റമദാനിന്റെ മഹത്വം, റമദാനിന്റെ പ്രാധാന്യം, മറ്റു പല ദിവസങ്ങളുടെയും മഹാത്മ്യം നമ്മൾ നിരന്തരമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാസമാണ് ശഅബാൻ എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ദിവസങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോമ്പെടുത്തിരുന്ന, സലഫുകൾ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്തിരുന്ന, ബന്ധങ്ങൾ പുതുക്കുന്നതിൽ ചേർക്കുന്നതിൽ വിള്ളലുകൾ തീർക്കുന്നതിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു മാസമാണ് ശഅബാൻ. ഒരു വർഷത്തിൽ വിശ്വാസികളുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നതും പരിശുദ്ധ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് പരിശുദ്ധ ശഅബാൻ മാസത്തിലായിരുന്നു
എന്നും നമുക്ക് കാണാൻ കഴിയും. ആ നിലക്ക് ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഖുതുബയുടെ സാരാംശമായി നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കേണ്ടത്. റമദാനിന് വേണ്ടിയുള്ള ഒരു വലിയ തയ്യാറെടുപ്പായി ഈ മാസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാനിന് വേണ്ടിയുള്ള ഒരു വലിയ തയ്യാറെടുപ്പ്. നോമ്പധികം എടുക്കുമ്പോഴും ഖുർആൻ പാരായണം കൂടുതൽ വർദ്ധിപ്പിക്കുമ്പോഴും അതൊക്കെ റമദാനിലെ ഒരു ഒന്നാമത്തെ ദിവസം എല്ലാം തുടങ്ങുക എന്നതിലുപരി നേരത്തെ തന്നെ അതിനുവേണ്ടി തയ്യാറായി അതിനുവേണ്ടി ഒരുങ്ങുന്ന പലപ്പോഴും ആളുകൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാറുണ്ട്. അതിന് അതല്ല യഥാർത്ഥ റമദാനിലെ തയ്യാറെടുപ്പ്, മറിച്ച് മാനസികമായ തയ്യാറെടുപ്പാണ്, ആരാധനകൾ കൊണ്ടുള്ള തയ്യാറെടുപ്പാണ്, ഒരു ഈമാനീകമായ തയ്യാറെടുപ്പാണ്, അതാണ് ഉണ്ടാകേണ്ടത്. സലഫുകൾ പറയാറുള്ള ഒരു വാചകം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ എടുത്തു കൊടുക്കാറുണ്ട്. ഖാല അഹദു സലഫ് റജബ് ഷഹ്റു സറ, റജബ് മാസം എന്നാൽ അത് മാസമാണ്. വശഅബാൻ ഷഹ്റു സഖൈ, ഷഅബാൻ മാസം എന്നാൽ അത് വെള്ളവും വളവും ഇട്ടുകൊടുക്കേണ്ട മാസമാണ്. റമദാൻ ഷഹ്റുൽ ഹസാദ്, റമദാനാണ് വിളവെടുപ്പിന്റെ കൊയ്ത്തിന്റെ മാസം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ മായാതെ കടക്കേണ്ട ഒരു വാചകമാണ്. റജബ് വിത്തിറക്കേണ്ട മാസമാണ്, ഷഅബാൻ വെള്ളവും വളവും കൊടുക്കേണ്ട മാസമാണ്, റമദാൻ വിളവെടുക്കേണ്ട മാസമാണ്. റമദാനിൽ വിളവെടുക്കാൻ, വലിയ രൂപത്തിൽ വിളവെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഷഅബാൻ ആ നിലക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിലൂടെ, തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളിലെ രോഗികൾക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നല്ല ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി, ജീവിതത്തിലെ അനിവാര്യമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുപോയ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരെയും നമ്മെയും റബ്ബിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, اللهم اجرنا من النار, اللهم اجرنا من النار وادخلنا الجنه يا رب العالمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم صل وسلم على نبينا محمد.